അല്ല അക്ഷരങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അദ്ദേഹം ഈ പുസ്തകങ്ങൾക്കിടയിൽ നിൽക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്നെ പോലെയുള്ള വ്യക്തിയുടെ ധൈര്യം തന്നെ ഇടയ്ക്ക് കൊണ്ടുവന്നു അങ്ങനെ പുസ്തകമൊക്കെ അതിനൊക്കെ ധൈര്യം തന്നെ വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം നമ്മൾ ആദരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പരമ രഹസ്യമായിട്ട് വെച്ചിരുന്നതാണ്. പിന്നെ അദ്ദേഹം ഇതൊന്നും വാങ്ങിക്കുന്ന ഒരാളല്ല. അപ്പോൾ നമ്മുടെ മൻസൂർക്ക ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു വലിയ എഴുത്തുകാരൻ. അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ പ്രശംസങ്ങളോളം സന്തോഷം നൽകുന്നു. സുബീറിൻ്റെ ഒരു ബുക്ക്, സുബീറിൻ്റെ കലാപ്രതിഭ അതിനോടൊപ്പമുള്ള എഴുത്തിൻ്റെയൊക്കെ പ്രോത്സാഹനം ശരിക്കും പ്രധാനമന്ത്രിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കാലങ്ങളിൽ പരിചയപ്പെട്ട കാലം വന്നൊരു ബുക്കായിരുന്നു. സഹോദര തുല്യനാണ്. എന്നെ കുറിച്ച് ബുക്കെടുത്ത എം കെ മുനീർ സാഹിബും ലിബിയും പലരും പറഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹവും എന്നോട് പറഞ്ഞു, ഞാനൊരു ബുക്ക് എഴുതാൻ പാടത്തിലായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അദ്ദേഹം അതിനുള്ള താല്പര്യം ഇരിക്കുന്നു. കാരണം എൻ്റെ ഈ ബുക്കേറിൻ്റെ ഒരു അനുഭവമുണ്ട് മുപ്പത്തെട്ട് വർഷം. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സാഹിത്യ ലോകത്തെ എഴുത്തു ലോകത്തെ ഒരുപാട് ആളുകൾ നമ്മൾ പരിചയപ്പെടുന്ന തന്നെ ഈ ബുക്കേറിലൂടെ. അതുകൊണ്ട് തന്നെ അവർക്ക് അസോസിയേറ്റഡ് സ്കൂളിലൊക്കെ ചെറിയ അവസരങ്ങൾ ഇത് വന്നു പോകുമ്പോൾ ഒക്കെ കൊടുക്കാനുള്ള അവസരവും കഴിഞ്ഞ മുപ്പത്തൊന്ന് അതിന് കാരണമായൊരു ബുക്കാണ്. ഇന്ന് കിട്ടിയ ഒരു നിധി കൂടിയാണ് നമ്മുടെ തായാട്ടിൽ പ്രധാനം വായി. എന്തായാലും അദ്ദേഹത്തിനും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം ദൈവം പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് എഴുത്തുകാർക്ക് പ്രോത്സാഹനമാകാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടു വാക്കുകളെ മനസ്സിലാക്കാൻ പഴയകാലത്ത് ഏതാനും ഉണ്ടാവുന്ന എഴുത്തുകാരുടെ ഒരു കാലമായിരുന്നു. നമുക്കറിയാം ബഷീർ, എം പി, തകഴി, കോവിലൻ എന്നൊക്കെ പറഞ്ഞ് വളരെ കുറഞ്ഞ എഴുത്തുകാരായിരുന്നു. ഇനി വരാൻ പോകുന്ന കാലം നൂറുകണക്കിന് എഴുത്തുകാരുടെ ഒരു കാലമായിരുന്നു. കാരണം ജനസംഖ്യയിലുണ്ടാവുന്ന വർധനവ് എന്ന് പറയുന്നത് പോലെ വൈവിധ്യമായ വിഷയങ്ങൾ എന്ന പോലെ പുസ്തകങ്ങളും വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ആ രീതിയിൽ പുതിയ എഴുത്തുകാർക്ക് എഴുതാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹരിത ബുക്സിനെ തീർച്ചയായും ഈ അവസരത്തിൽ ഹരിത പബ്ലിഷേഴ്സിൻ്റെ എല്ലാമായ പുതിയ എഴുത്തുകാരുടെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരുടെ പുസ്തകങ്ങൾ വെളിച്ചം കാണിക്കാൻ താല്പര്യമെടുക്കുന്ന നമ്മുടെ പ്രതാപത്തായട്ടിന് ഇങ്ങനെ ഒരു 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 ആദരവ് നൽകിയത് തികച്ചും ഉചിതമായി. ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിഴലായി അദ്ദേഹത്തിൻ്റെ നല്ല പാതി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവുന്നുണ്ട്. അവർക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. ഹരിതം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്നും ഹരിതത്തിലൂടെ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ പുറത്തു വരട്ടെ എന്നും ഈ അവസരത്തിൽ ആശംസിക്കുകൊണ്ട് എൻ്റെ വാക്കുകൂടെ എഴുത്തുകാരി ഏറ്റവും കൂടുതൽ സമയം സാറിൻ്റെ കാര്യത്തിൽ 30 പേര് പുസ്തകം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സേനാനികളെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പേജിൽ എഴുതിയത് ഞാൻ കണ്ടു. എച്ച് പ്രകാശിനികൾ അച്ഛനോർമ്മ എഴുതിയപ്പോൾ ധാരാളം പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നതിനിടയിൽ സ്വന്തം പുസ്തകം പ്രകാശിപ്പിക്കാൻ സമയം കണ്ടെത്താൻ നിരാശ. സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് എത്ര ആദരിച്ചാലും മതിയായില്ല. സൗദി അറേബ്യയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും ആദ്യമായിട്ടാണ് മലയാളി പ്രസാധകത്തിനോട് എത്തിയത്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്രാവശ്യം ഇവിടെ സൗദി എഴുത്തുകാർ ഒരുപാട് എഴുത്തുകാരെത്തിയത്. ഞാനിവിടെ കഥാസമാഹാരമായി വന്നത് അതിനെല്ലാം കാരണക്കാരൻ പ്രതാപത്തായാട്ട് എന്ന ഈ വലിയ മനുഷ്യനാണ്. അത് എത്ര പറഞ്ഞാലും തീരില്ല എന്നെപ്പോലുള്ള എഴുത്തുകാർക്ക്. ഇപ്പോൾ ഡോക്ടർ ഷമീർ എന്ന എഴുത്തുകാരൻ, കലാകാരൻ, ഈ പുസ്തക ലോകത്തെ പുനവധി നമ്മുടെ ഈ ഈ ഭാഗം പരിശോധിക്കുമ്പോൾ ഈ ഫെയറിൻ്റെ ഇൻസെപ്ഷൻ മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നിറ സാന്നിധ്യമാണ്. അപ്പോൾ ഈ ഒരു ആദരവിന് നമുക്കൊക്കെ സന്തോഷമുണ്ട്. ഈ മനോഹരമായ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി തന്നെ.